നമസ്കാരം മിനസ് കിക്കിസിനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് ഇന്നലെ ഞാൻ സെഷ്വാൻ സോസിൻ്റെ ഒരു ഹോം മെയ്ഡ് റെസിപ്പിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് അത് വെച്ച് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം अब फ्राइड राइस वेट या कड़ाई अड़पत वो अल्प चूड़ा कड़ाई चूड़ा शेष नमुकेशर टेबल स्पूण ओइल या सणफ्लवर ओइल ओइल चेरत ओइल चूड़ा कहदेश टेबल स्पूण वेत चेरत और टेबल स्पूण वेत चेरत ई वेत വഴഞ്ഞു വന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം ഒത്തിരി അങ്ങ് മൂക്കല്ല ചെറുതായിട്ടൊന്ന് മൂക്കണം പിന്നെ നമ്മൾ സാധാരണ ഈ ഫ്രൈഡ് റൈസ് വെക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് കരിഞ്ഞു പോകാതെ സൂക്ഷിച്ച് ചെയ്യണം ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഒരു ചെറിയ കാരറ്റ് ചേർത്ത് കൊടുക്കാം ചെറിയ കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഒരു ഇത് എല്ലാ വെജിറ്റബിൾസും ഞാൻ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ പാകത്തിന് ചേർക്കുന്നത് പിന്നെ ഞാനൊരു അഞ്ചാറ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീൻസും ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം നമ്മളിതൊന്ന് വഴലത്തേ ഉള്ളൂ വെജിറ്റബിൾസ് അങ്ങ് വെന്ത് പോകത്തില്ലല്ലോ അപ്പോൾ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി എടുക്കണം ഇനി ഞാൻ ക്യാബേജും ഒരു ശകലം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാബേജിൻ്റെ ഒരു കാൽഭാഗം ഞാൻ നീളത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള നീളത്തിലോ എന്താ അല്ലാതെ ചെറുതായിട്ട് കൊത്തിയരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇതിനകത്ത് ഇടാം ഞാനിപ്പം ക്യാബേജ് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ക്യാബേജും ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും ഉപ്പ് നമ്മൾ സോസൊക്കെ ചേർക്കുമ്പോൾ അതിനകത്ത് ഉപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ശകലം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അവസാനം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ ക്യാപ്സിക്കം ആണ് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് ഞാനിപ്പോൾ റെഡാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ റെഡ് ക്യാപ്സിക്കം ആണ് ചേർത്തത് അതൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗവും ചേർത്ത് കൊടുത്താൽ മതി ചെറുതല്ല ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും വഴറ്റിയതിന് ശേഷം ഞാൻ ഇപ്പം ഷെസ്വാൻ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ ഇന്നലെ അതിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ഇട്ട് നന്നായിട്ട് ഇളക്കണം ഇനി ഞാൻ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് ഏകദേശം 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് മറ്റേ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തു ഷെസ്വാൻ സോസ് ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്തു ഇപ്പം ഞാൻ ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ പിന്നെ സോയ സോസും 2 ടീസ്പൂൺ ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്ത് നമുക്ക് പിന്നെ ഞാൻ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ പച്ചമുളക് ഇപ്പം സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇതിനകത്ത് ചേർത്തിട്ടില്ല എരിവുണ്ടല്ലോ പിന്നെ ഞാൻ 1 കപ്പ് റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നു കുക്കറിൽ 1 വിസിലിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആണ് ഇത് ശരിക്കും ഫ്രൈഡ് റൈസിന് റൈസ് ചേർക്കുന്നത് റൈസ് നേരത്തെ ആറിയ റൈസ് ചേർക്കുന്നതാണ് നല്ലത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ തലേദിവസമേ അരി വേവിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അത് ചേർക്കുക അല്ലെങ്കിൽ നേരത്തെ ചേർത്ത് നേരത്തെ വേവിച്ച് വെച്ചിട്ട്
ആറിയ റൈസ് ചൂടോടെ എടുക്കുന്നതിലും ഫ്രൈഡ് റൈസ് നല്ല ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ട് റൈസ് ആറിയ റൈസ് ചേർക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്, വേവിച്ച ആറിയ റൈസാണ്, അല്ലെങ്കിൽ തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഈ റൈസ് കൂടി ഇതിനകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഒരു കുറച്ച് നേരം ഇനി ഒന്ന് ഇളക്കിയാൽ മതി, ഒത്തിരി ഒത്തിരി നേരമൊന്നും വേണ്ട. എല്ലാം റൈസുമായിട്ട് ഇതെല്ലാം ഒന്ന് ചേരണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഞാൻ ഇനി ഇത് എഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ, അപ്പം ഞാൻ എഗ്ഗ് ഇതുവരെ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് എഗ്ഗ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ എന്താ എഗ്ഗ് ചെയ്ത് മാറ്റി വെച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എഗ്ഗ് ചേർക്കാം. ഞാൻ എന്താ റൈസ് എല്ലാം ഇതാക്കി വെച്ചിട്ട് ആണ് ഇപ്പം ചേർക്കാൻ പോകുന്ന എഗ്ഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് റൈസിന് രണ്ട് മുട്ട എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിന് മൂന്ന് മുട്ടയൊക്കെയാണ്, ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുള്ളൂ. രണ്ട് മുട്ട എടുത്തിട്ട് അതിനകത്തേക്ക് ശകല ഉപ്പുപൊടിയും ശകലം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ രണ്ട് മുട്ട ഒരു കപ്പ് റൈസിന് രണ്ട് പേർക്ക് കഴിക്കാൻ രണ്ട് മുട്ടയൊക്കെ ഒരു മതി. കൂടുതൽ മുട്ടയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ആദ്യമേ വേണമെങ്കിൽ ചെയ്ത് വെക്കാം. ഫ്രൈഡ് റൈസ് എന്താ ഈ ആദ്യം മുട്ട ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ വഴറ്റിയിട്ട് ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് ബാക്കി റൈസും എല്ലാം അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആദ്യമേ ആഡ് ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മുട്ട ചിക്കിയതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സത്യത്തിൽ വേറൊരു എന്താ പ്രത്യേകിച്ച് ഈ എന്താ സെഷ്വാൻ എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ സൈഡ് ഡിഷ് ഒന്നും സത്യത്തിൽ ആവശ്യമില്ല. കാരണം ഇതിന് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ ഫ്രൈഡ് റൈസിന്. അപ്പം നമ്മുടെ ഷെസ്വാൻ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഈ സോസിൻ്റെ ഹോം മെയ്ഡ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.